ദിവസം നമ്മുടെ ടോമും ജെറിയും കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി ആയി എന്തോരം കിട്ടുന്ന ജെറിയുടെ അഭിപ്രായം പക്ഷെ ടോമിനാണെങ്കിൽ ഇത്രയും നേരം കുത്തി ഇരുന്നിട്ട് മണ്ണിര തീർന്നു എന്നല്ലാതെ ഒരു മീൻ പോലും കിട്ടുന്നില്ല അങ്ങനെ അവൻ മണ്ണിര എടുത്ത് കോർത്തു മര്യാദക്ക് പോയി പണിയെടുത്ത് എനിക്ക് മീൻ പിടിച്ചു തന്നോണം എന്ന് പറയാണ് പക്ഷെ ഇത്തവണയും ഒന്നും കിട്ടിയില്ല ഈ മണ്ണിര ശരിയല്ല നീ പോയി പിടിക്കടാ മീൻ അങ്ങനെ ഈ മണ്ണിര ഇട്ടപ്പോ താഴെയുണ്ട് ഒരു കാറ്റ് ഫിഷ് പോടവിടുന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ടോമിനെ ഒരു ഈലിനെ കൊണ്ട് ഈ കാറ്റ്ഫിഷ് ഷോക്ക് അടിപ്പിക്കുകയാണ് ഷടാ ഇത് വല്ലാത്ത തൊന്തരവായാലും ഇതിനകത്ത് എന്തോന്ന് അപ്പോഴാണ് ഈ കാറ്റ്ഫിഷ് തൊട്ടപ്പുറത്തുള്ള ജെറിയെ കാണുന്നത് ആഹാ ഇവനും മീൻ പിടിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ജെറിയുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയാണ് ഈ കാറ്റ്ഫിഷ് ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം പൂച്ചയ്ക്ക് എലിയെ കിട്ടണം അതാണ് കാര്യം അങ്ങനെ ഈ രണ്ടിന്റെയും ചൂണ്ട തമ്മിൽ ഒടക്കിപ്പിച്ച് നമ്മുടെ ടോമിന്റെ ചൂണ്ടയില് ജെറി കുടുങ്ങിയത് പോലെ ആയി കാര്യങ്ങള് അങ്ങനെ ജെറിയെ കിട്ടിയ ടോം ആണെങ്കിൽ ജെറിയെ എരയാക്കിയിട്ടു എടാ ഞാനൊരു കാറ്റ്ഫിഷാ എന്നും പറഞ്ഞിട്ട് ഈ കാറ്റ്ഫിഷ് ജെറിയെ പിടിക്കാനായിട്ട് പോവാണ് ഇവിടെ ടോം ആണെങ്കിൽ ജെറിയുടെ മുഖമുള്ള കല്ല് വെച്ചതിനെ പറ്റിക്കാൻ നോക്കി ജെറി താഴെ ഒളിഞ്ഞിരിക്കാർന്ന് കേട്ടോ നീ എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുവാണ കുരുത്തം കേട്ടവനെ ഇന്ന് കാറ്റ്ഫിഷ് പറയുമ്പോൾ നമ്മുടെ ജെറിയെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്താൻ ടോം എണ്ണം ചെന്നു രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കവേ ഈ കാറ്റ്ഫിഷ് പിന്നെയും വരുകയാണ് പക്ഷെ നമ്മുടെ ടോം കാറ്റ് ിഷിനെ ഓടിച്ചു പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് മറ്റൊരുത്തം വന്നേക്കുന്നു ആരാന്ന ഡോഗ് ഫിഷ് ഡോഗ് ഫിഷ് നമ്മുടെ ടോമിനെ ഓടിക്കുമ്പോൾ ചെറിയാണെങ്കിൽ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് എന്താ അപ്പടെ ഉണ്ടായേ എന്ന അവസ്ഥയിൽ നോക്കിയിരിക്കുകയാണ്